പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ സുവർണാവസരം തേടി നടന്ന ബി ജെ പി കാർ ഫാദർ റോയി കണ്ണഞ്ചിറയുടെ പ്രസ്താവനയിലും തുടർന്ന് അതിനോട് വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണങ്ങളിലും അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ശരിക്കുമുള്ള മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന സുരേഷ് ഗോപി പാലാ ബിഷപ്പിനെ നേരത്തെ സന്ദർശിക്കുകയും എന്നാൽ സമയമെത്തുമ്പോൾ മാത്രം ഞാൻ ആ വിഷയത്തിൽ പ്രതികരിച്ചു കൊള്ളാമെന്ന നിലപാടെടുക്കുകയും ചെയ്തയാൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും നിലപാടാണ് ശരി എന്ന വാദവുമായി രംഗത്തെത്തുന്നത്. നേരത്തെ സി കെ പത്മനാഭൻ ബി ജെ പിയുടെ നിലപാട് തള്ളി ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ആന മണ്ടത്തരമാണ് എന്ന് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ പിന്നോട്ട് വലിഞ്ഞിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന ഈ നിലപാട് പ്രഖ്യാപനം ഒരു ഇരുട്ടടിയായി തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി എന്തരെ സർവകക്ഷി യോഗം വിളിക്കുന്നില്ല. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ തെളിവിരിക്കുന്നു. ബാലരാമപുരത്ത് ലവ് ജിഹാദിനിരയായ 52 കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ 2-3 ദിവസമായി വലിയ ബഹളമാണ് ബി ജെ പി കാർ. പക്ഷെ പാലാ ബിഷപ്പിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ വാദഗതികൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത സുരേഷ് ഗോപി ഒരു സർക്കാർ ഇത്തരമൊരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് വളരെ കൃത്യമായി ഇവിടുത്തെ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ദേശവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെട്ടാൽ പോരെ എന്ന് ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളെ അപ്പാടെ തിരസ്കരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്ന് വ്യക്തമാണ്. രണ്ടു കാര്യങ്ങൾ ഇതിൽ കാണേണ്ടതുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളുമായി നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പരിഗണിക്കപ്പെട്ടേക്കും എന്നുള്ള ഒരു ശ്രുതിയും ഒരു വശത്ത് സജീവമായുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൽ നിലവിലുള്ള ആരെ പരിഗണിച്ചാലും അവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറുചേരിയുടെ പാര ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. ആർ എസ് എസും അത്തരത്തിൽ പൊതുസമ്മതനായ ഒരാൾ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് സുരേഷ് ഗോപി ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള സൂചന നിലനിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പൊതുനിലപാടിനെ തള്ളിക്കൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തുന്നത്. തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം സുരേഷ് ഗോപി തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വലിയ സമ്മർദ്ദത്തിലൂടെ സുരേഷ് ഗോപി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായാൽ അതിനുകൂടി തടയിടുക എന്ന് സുരേഷ് ഗോപി സ്വയം ലക്ഷ്യമിടുന്നുണ്ടാകാം. കാരണം തൃശ്ശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞ് മാറിനിന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹം മത്സരിക്കേണ്ടി വരുന്നത്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഗുരുവായൂരിലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, തൃശ്ശൂരിൽ തന്നെ വേണമെന്ന് കേന്ദ്ര നേതൃത്വം പറയുകയായിരുന്നു. കേരളത്തിലെ നേതൃത്വവുമായി പ്രത്യേകിച്ച് വിധേയത്വമൊന്നുമില്ലെങ്കിലും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ആ കൃത്യമായിട്ടുള്ള വിധേയത്വം മറ്റു പുലർത്തുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞാൽ മാറി നിൽക്കാനാകില്ല. അതിനാൽ തന്നെ ഇപ്പോഴേ ഞാനൊരു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാൻ സുരേഷ് ഗോപി ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു സർക്കാരിന് ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയുന്ന നിലപാടുകൾ അതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് ഇല്ല. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മതാചാര്യന്മാർ പിന്തിരിയണം. സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത്തരം നിലപാടുകൾ വിളിച്ചു പറയുന്നതിനെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാകും. ഇനിയിപ്പോൾ ഈ മതമേലധ്യക്ഷന്മാരെ എല്ലാവരെയും കൂടി ഒരിടത്ത് വിളിച്ചിരുത്തി അവർക്ക് ചായയും ബിസ്ക്കറ്റും കൊടുക്കാമെന്നുള്ളതല്ലാതെ അവിടെ എന്താണ് പുതുതായി സംഭവിക്കാൻ പോകുന്നത്? തിരിച്ചറിവുള്ള മതമേലധ്യക്ഷന്മാരാണെങ്കിൽ, സമുദായ ആചാര്യന്മാരാണെങ്കിൽ, ഒരു നാടിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇന്നതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സമുദായങ്ങളോട് അല്ലെങ്കിൽ തങ്ങളുടെ മതത്തോട് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഇനി നമ്മൾ പോകേണ്ടുന്ന വഴി ഏത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. വെറുതെ ഒരു സർവകക്ഷി യോഗം വിളിക്കുക എന്നുള്ള ബി ജെ പിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും വാശിക്ക് അർത്ഥമൊന്നുമില്ല എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കുക കൂടിയാണ് സുരേഷ് ഗോപിയും ഈ നിലപാടിൽ കൂടി ചെയ്യുന്നത്.